പ്രാരാബ്ദങ്ങളോട് പടവെട്ടിയവന് കൂട്ടുകാരുടെ സ്നേഹസമ്മാനമായിരുന്നു സെൻറ് സിറിൽസ് കോളേജിൽ വെച്ച് കൈമാറിയത്. കിളിവയൽ സെൻറ് സിറിൽസ് കോളേജിൽ കൂടെ പഠിച്ച കൂട്ടുകാരുടെ കരുതലിൽ അടൂർ വടക്കടത്തുകാവ് ചരുവിളയിൽ അനിലിനാണ് നഷ്ടപ്പെട്ടു പോകുമായിരുന്ന വീടിൻ്റെയും വസ്തുവിൻ്റെയും ആധാരം തിരികെ ലഭിച്ചത്. പക്ഷാഘാതം വന്ന് തളർന്നു കിടക്കുന്ന പിതാവ്, ക്യാൻസർ ചികിത്സയിൽ കഴിയുന്ന മാതാവ്, ഒരപകടം സംഭവിച്ച് കൈ നഷ്ടപ്പെട്ട സഹോദരൻ, ജന്മന കാഴ്ചയില്ലാത്ത 12 വയസ്സുള്ള മകൻ, ഇത്രയും പേരുടെ ഭാരം സ്വന്തം ചുമലിൽ വഹിക്കുമ്പോൾ മഴയും വെയിലുമേൽക്കാതെ ഇവരെ ഒരു അടച്ചുറപ്പുള്ള കൂരയിൽ താമസിപ്പിക്കണം എന്ന സ്വപ്നമാണ് അനിലിനെ ഏറത്ത് സർവീസ് സഹകരണ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാൻ പ്രേരിപ്പിച്ചത്. എന്നാൽ വീടിൻ്റെ പണിയും ഇത്രയും ആളുകളുടെ ചികിത്സയും എല്ലാം ദിവസവേതനക്കാരനായ ഈ ചെറുപ്പക്കാരൻ്റെ ജീവിതത്തിന് തിരിച്ചടിയായി. ബാങ്കിലെ തിരിച്ചടവ് മുടങ്ങി ജപ്തിയാകുന്ന അവസ്ഥയിലേക്കെത്തി. തനിക്കൊപ്പം സെൻറ് സിറിൽസ് കോളേജിൽ 97 മുതൽ 99 ബാച്ചിൽ പ്രീ ഡിഗ്രിക്ക് പഠിച്ച എല്ലാ ഗ്രൂപ്പിലെയും കൂട്ടുകാർ 23 വർഷത്തിന് ശേഷം അടുത്ത കാലത്ത് കോളേജിൽ വീണ്ടും ഒത്തുകൂടിയിരുന്നു. എന്നാൽ ഈ സാഹചര്യങ്ങളൊന്നും അനിൽ തൻ്റെ കൂട്ടുകാരെ അറിയിച്ചിരുന്നില്ല. കൂട്ടത്തിലെ ചിലർ അറിവുള്ള വിവരങ്ങൾ പരസ്പരം പറഞ്ഞ് ബാങ്കുമായി ബന്ധപ്പെട്ടാണ് കാര്യങ്ങൾ മനസ്സിലാക്കിയത്. പിന്നീട് ഒട്ടും താമസിക്കാതെ കൂട്ടുകാർ എല്ലാം അവരവർക്ക് ചെയ്യാൻ പറ്റുന്ന സാമ്പത്തിക സഹായം നൽകിയാണ് 2,06,000 രൂപ അടച്ച് വീടിൻ്റെ ആധാരം വീണ്ടെടുത്തത്. ബാങ്ക് അധികൃതരും പരമാവധി ഇളവ് ചെയ്ത് നൽകി. കോളേജിൻ്റെ ഇപ്പോഴത്തെ പ്രിൻസിപ്പൽ പ്രൊഫസർ മിനി മാത്യുവിൻ്റെ സാന്നിധ്യത്തിൽ തങ്ങളുടെ അധ്യാപകനും കോളേജ് പ്രിൻസിപ്പളുമായിരുന്ന പ്രൊഫസർ DK ജോണാണ് ബാങ്കിൽ നിന്ന് ലഭിച്ച ആധാരവും മറ്റു രേഖകളും അനിലിന് കൈമാറിയത്. മലയാളം ന്യൂസ്, പത്തനംതിട്ട. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അതിവേഗത്തിൽ അറിയാൻ ജി മലയാളം ന്യൂസ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സന്ദർശിക്കൂ www.zmalayalamnews.com.